Hi friends, ellarkum namaskaram. Ellarkum nammude pudhiya video like swagatham. Nammal innode oru naalu koliye vechittu oru grilled chicken taaraki edukkanayittu povana. Nammal ee oru grilled chicken athil oru special aayittulla oru ingredient okke cherkunnunde. Appo namukku endalum nere endalum video kaanam. Okay? Appo nammude chicken namukku nalla vrithiyayittu namukku onnu kazhugi edukkanam. Appo njan ippo ivide korchu vellam ozhichittu moonu naalu pravasham namukku idu kazhugandattunde. Appo njan ippo ivide korchu vellam ozhichittund aadi namukku aa blood okke onnu aadi onnu namukku kalanjedukkam. അപ്പോൾ നമ്മൾ ഇത് കഴുകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കൊഴുപ്പൊന്നും അധികം കളയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൊഴുപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കൊഴുപ്പൊന്നും അധികം നമ്മൾ കളയേണ്ട കാര്യമില്ല ആ ബ്ലഡൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു നാല് പ്രാവശ്യം നമ്മളിപ്പോഴും കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നതായിട്ടുള്ള സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കാരണം ഗ്രില്ല് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മസാല തയ്യാറാക്കാനായിട്ട് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് 4 കോഴിക്ക് വേണ്ടിയാണ് നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഗരം മസാല പൊടിയാണ് 1 ടേബിൾ സ്പൂണ് അതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ തന്തൂരി ഗ്രില്ലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ഈ ഒരു കസൂരി മേത്തി അതിൻ്റെ മസാലയിൽ നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി നമ്മൾ ഈ ഒരു മസാലയിൽ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് നല്ല കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ തൈര് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇറച്ചി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് മസാല നമ്മൾ ഈ ചിക്കനിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു മസാല എടുത്തിട്ടുള്ളത് 4 കോഴിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്ര മസാല മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനും നമ്മുടെ ഈ ഒരു മസാലയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 3 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിന് വെക്കണം എങ്കിൽ ആ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അതിൽ പിടിക്കുള്ളൂ കാരണം നമ്മളിത് വരഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മളിത് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാല മുഴുവനും നമ്മൾ ചിക്കനിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കാം ഈ സമയത്ത് നമുക്ക് ഗ്രില്ല് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ബേസ് നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് കട്ട എടുത്തിട്ടുണ്ട് കട്ട വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിറകിട്ടിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കർപ്പൂരം കൂടി ഇട്ട് കത്തിക്കാം കർപ്പൂരം ഇട്ട് കത്തിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കത്തി വരും അതിനായിട്ട് നമ്മൾ കർപ്പൂരം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ല കനലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ വിറകിട്ട് നമ്മളിപ്പോൾ ഇവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് അടുത്തെങ്ങ് നിൽക്കാൻ പറ്റാത്ത ചൂടാണ് ഈ സമയത്ത് നമ്മൾ ഗ്രില്ല് നമ്മളിതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചിക്കൻ വെന്ത് വരും കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇനി നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല പെട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ എല്ലാം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ
അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറച്ച് മസാല നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് മസാല നമ്മൾ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം മസാല ഇരുന്ന് കരിഞ്ഞിട്ട് അതിൽ വേറൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോട് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടറോട് തേക്കുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുഴുവനും ബട്ടർ നമ്മുടെ ചിക്കന് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി ആ മറുവശം ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് മുഴുവനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ നോക്കി, ചിക്കനൊക്കെ വെന്തിട്ട് ഇത് നല്ലപോലെ വെടിച്ച് കീറി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്, ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്, കാരണം വെച്ചാൽ ആ തന്തൂരിയുടെ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ കനലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത്, ആ എല്ലിൽ നിന്നൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതായത് ഇനി രണ്ട് സൈഡും നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് മാറ്റാവുന്നതാണ്. നമ്മളിതിൻ്റെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇനി ചെയ്യാനായിട്ടുള്ളത് ഇതാന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇത് പെട്ടെന്ന് തന്നെ അടർത്തി നമുക്ക് എടുക്കാനായിട്ടും പറ്റും. അതുപോലെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനും നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഒരുപാട് സമയം ഈ ഗ്രില്ലിൻ്റെ മുകളിൽ നമ്മളിത് വെച്ച് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇതിവിടെ എടുത്ത് മാറ്റാനായിട്ട് പോവുകയാണ്. രണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് അലങ്കരിച്ചെടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് ക്യാബേജ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സവാളയും അതുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അതേപോലെ തന്നെയാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു തന്തൂരിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാൻ പോവാം. നല്ല പഞ്ഞ് പോലെ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടും. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്, തന്തൂരിയുടെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കസൂരിമേത്തി ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മസാലയ്ക്കകത്ത്. നമ്മൾ ഈ തന്തൂരി മസാല ചേർക്കുമ്പം ചെയ്യുന്ന സമയത്ത് നമ്മൾ കസൂരിമേത്തി നമ്മൾ ഇടാറുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്തൂരിയുടെ ഒരു മസാല ഇടണമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്തൂരിയുടെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കസൂരിമേത്തി മെയിനായിട്ട് ഇടുന്നൊരു സാധനമാണ്. അത് നമ്മൾ ഈ ഒരു മസാലയ്ക്കകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്തൂരിയുടെ ടേസ്റ്റ് നമ്മുടെ ഒരു ഗ്രില്ലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം. കഴിച്ചോ. നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വാ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കിടിലൻ കിടികാച്ച വീഡിയോ കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുകൂട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, ലവ് സൈനിങ് ഔട്ട്.